തങ്ങളുടെ ഓർമ്മകൾ നിലാവ് പോലെയാണ് അത് തലോടിയെത്തും അത് കുളിർവീശും അത് വെളിച്ചവും വീശും എല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ അതിശയകരമായ ജീവിതമായിരുന്നു അത് എന്ന് നമുക്കറിയാം അത്ഭുതമായിരുന്നു ശിഹാബുതങ്ങളുടെ ജീവിതത്തിലുടനീളം തൊട്ടതിലൊക്കെ അത്ഭുതം പറഞ്ഞതിൽ അത്ഭുതം നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ അത്ഭുതം അപൂർവമായി മാത്രം പൂന്തോട്ടത്തിൽ ചില വസന്തങ്ങൾ വരാറുണ്ട് വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ള നേതാക്കളെ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കാണിച്ചു തന്നു എങ്ങോട്ടാണ് പോകരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു തന്നു അങ്ങനെ നന്മയുടെ അത്താണിയായി നിലകൊണ്ടു എപ്പോഴും നന്മയെ ഓർമ്മപ്പെടുത്തി രാഷ്ട്രീയം എന്താകണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നൽകി ഒരു നേതാവിന്റെ ഉത്തരവാദിത്തങ്ങളും ഒരു നേതാവിന്റെ കർമ്മഭൂമിയും എന്താണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടി കൊടുങ്കാറ്റുകൾക്ക് മുമ്പിൽ അക്ഷോഭ്യനായി നിലകൊണ്ടു ഏതു കൊടുങ്കാറ്റ് വന്നാലും മല പോലെ അനങ്ങാതെ നിൽക്കാൻ സാധിക്കുക എന്നൊക്കെ പറയാറുണ്ട് അതായിരുന്നു ശിഹാബു തങ്ങൾ കടലിന്റെ കൊടുങ്കാറ്റും ആരവങ്ങൾക്കും മുമ്പിൽ ഒരു മഹാനാവികനായി നാവികനായി തങ്ങൾ നിലകൊണ്ടു സയ്യദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എല്ലാ മനുഷ്യരോടും നല്ല നിലയിൽ വർത്തിക്കുക എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക ആരോടും വിവേചനം കാണിക്കാതിരിക്കുക ഏത് ഘട്ടത്തിലും മാനദണ്ഡം മനുഷ്യത്വമായിരിക്കുക മനുഷ്യൻ ഒരിക്കലും മാർഗമല്ല ലക്ഷ്യമാണ് എന്നുള്ള ഇടത്തേക്ക് മനുഷ്യനെ ഉയർത്തുക മനുഷ്യനെ ബഹുമാനിക്കുക മതവും മതേതരത്വവും എന്താണെന്ന് വ്യക്തമായി നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിർവചിക്കുവാൻ ശിഹാബ് തങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് സാധിച്ചു ആ മതേതരത്വത്തിന്റെ ശരിയായ കാഴ്ചപ്പാട് അതിലൂടെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കാനും സാധിച്ചു ശിഹാബുദങ്ങളുടെ ജീവിതത്തിൽ ശിഹാബുദങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത ചില ചോദനകളും ചില ഘടകങ്ങളും ഘടകങ്ങളുമുണ്ട് ശിഹാബുദങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ശിഹാബുദങ്ങളുടെ വ്യക്തിത്വ ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലേറ്റവും ഗണിക്കപ്പെടേണ്ട ഒന്നായിരുന്നു ഷിഹാബുദങ്ങളുടെ ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസം അറിവിന്റെ പാതയിലൂടെ ശിഹാബ് തങ്ങൾ മുന്നോട്ടു പോയി ഈജിപ്തിലേക്കുള്ള യാത്ര ശിഹാബ് തങ്ങളുടെ ജീവിതത്തിൽ കുറച്ചൊന്നുമല്ല സ്വാധീനം ചെലുത്തുകയുണ്ടായത് ഈജിപ്ത് ഒരു വലിയ വിശ്വനാഗരികതയുടെ ഭൂമികയാണ് ആ ഈജിപ്തിൽ ചെന്ന് അൽ അല്ലാജഹറിൽ ചെന്ന് വിദ്യാഭ്യാസം നിർവഹിക്കുക വഴി ശിഹാബ് തങ്ങൾ വളരെ വിശാലമായ ഒരു ലോകവീക്ഷണത്തിന്റെ രൂപീകരണമാണ് ഈജിപ്തിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായത് ശിഹാബു തങ്ങൾ രാഷ്ട്രീയത്തിന്റെ ചൂടുള്ള പ്രവർത്തന മേഖലയിലേക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് നൽകാൻ സാധിക്കുന്ന മറുപടി തങ്ങൾ ഒരു കവിയോ ഒരു സാഹിത്യകാരനോ ഒരു വലിയ എഴുത്തുകാരനോ ആകുമായിരുന്നു എന്നുള്ളതാണ് തങ്ങളിൽ എപ്പോഴും കവിത നിറഞ്ഞു നിന്നിരുന്നു അടിമുടി ഒരു കാവ്യ വ്യക്തിത്വം പോലെയായിരുന്നു ഷിഹാബു തങ്ങൾ പ്രകൃതിയെ ആസ്വദിക്കും ഏത് ഘട്ടത്തിലും തന്റെ കവി മനസ്സിനെ സൂക്ഷിക്കുവാനും ഷിഹാബുദങ്ങൾക്ക് സാധിച്ചു ജനാധിപത്യത്തിന് പുതിയ വ്യാഖ്യാനം നൽകാൻ ശിഹാബുദങ്ങൾക്ക് സാധിച്ചു ഷിഹാബുതങ്ങളുടെ ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമായിരുന്നു തന്നെ കാണാൻ വരുന്ന സാധാരണക്കാരുമായി എപ്പോഴും ഇടപഴകു വഴി എങ്ങനെയാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എന്താണ് സാധാരണക്കാരൻ്റെ വികാരം എന്താണ് സാധാരണക്കാരൻ്റെ മനസ്സിലുള്ളത് അത് മനസ്സിലാക്കാൻ തങ്ങൾക്ക് സാധിക്കുമായിരുന്നു എവിടെ ചെന്നാലും തങ്ങൾ ഇടപഴകുന്നത് അവരുമായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് അവരോടാണ് മാത്രവുമല്ല എപ്പോഴും ജനങ്ങളുടെ അഭിലാഷങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള നിരവധി അവസരങ്ങൾ തങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ എങ്ങോട്ടെങ്കിലും പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല ജനമധ്യത്തിലായിരുന്നു ശിഹാബു തങ്ങൾ നിലകൊണ്ടത് തങ്ങൾ അക്ഷോഭ്യനായിരുന്ന ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ശിഹാബുതങ്ങൾ തിരിച്ചെത്തുകയാണ് ചികിത്സക്ക് പോകുമ്പോഴുള്ള അവസ്ഥയായിരുന്നില്ല മടങ്ങുമ്പോൾ ചികിത്സക്ക് പോകുമ്പോൾ വളരെ വലിയ ശാരീരികമായ അവശതയും അനാരോഗ്യവും ഉണ്ടായിരുന്നു വിമാനം കയറാൻ പോകുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ വരെ ശാരീരികമായ അവശത കൊണ്ട് കഴിയാത്ത വിധമുള്ള രോഗമുണ്ടായിരുന്നു അങ്ങനെ യാത്രയേക്കാൻ പോയ ഞങ്ങൾ ആ യാത്രയേക്കാൻ പോയ ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ തങ്ങൾ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ വലിയ അത്ഭുതവും ഉള്ളിൽ സന്തോഷവും ഉണ്ടായി അങ്ങോട്ട് പോകുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ വരെ വിഷമിച്ചിരുന്ന തങ്ങൾ മടങ്ങി വരുമ്പോൾ കയ്യിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് ആരോഗ്യവാനായിട്ട് നടന്നു വരുന്നതാണ് കണ്ടത് പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ വലിയ ഒരു ദുഃഖം ഒരു തീക്കനൽ പോലെ മനസ്സിന്റെ അകത്തിങ്ങനെ കടന്ന് വിങ്ങിക്കൊണ്ടേയിരുന്നു തങ്ങൾ പോകുമ്പോഴുണ്ടായിരുന്ന തങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗം ജീവിത പങ്കാളി ഷിഹാബ് തങ്ങളുടെ സഹധർമ്മിണി മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെ പ്രിയ പുത്രി തിരിച്ചു വരുമ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല ഈ ഒരു സംഗതി ഷിഹാബ് തങ്ങളെ ആശുപത്രിയിൽ വെച്ച് ചികിത്സയിൽ ഇരിക്കുന്ന ഒരു സമയത്തും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല മടങ്ങുന്ന വഴിക്ക് ആ കാര്യം എങ്ങനെ ധരിപ്പിക്കണമെന്നതിനെ കുറിച്ച് പല നിലയിൽ ആലോചിച്ച് അവസാനം സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ മെല്ലെ അത് അറിയിച്ചു കൊള്ളാം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെല്ലെ തങ്ങളോട് പറഞ്ഞ് തങ്ങളെ ആ വിവരം അറിയിച്ചത് തന്നെ യാത്രയിൽ മടങ്ങുന്ന വഴിയിൽ മാത്രമാണ് പാണക്കാട്ട് കാറ് ചെന്ന് ഇറങ്ങുന്നു ഷിഹാബ് തങ്ങൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ യാത്രയേക്കാൻ വേണ്ടി പെട്ടിയെടുത്തു കൊടുക്കുകയും വസ്ത്രങ്ങൾ അതിൽ ഒതുക്കി വെക്കുകയും ചെയ്ത സഹദർമിണിയില്ലാത്ത വീട്ടിലേക്കാണ് തങ്ങൾ കടന്നു വരുന്നത് വണ്ടി പാണക്കാട്ട് മുറ്റത്തേക്കെത്തിയപ്പോൾ തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി ഇവിടെ നിർത്തിയാൽ മതിയെന്ന് ഗേറ്റ് കടന്ന് വണ്ടി മുറ്റത്തേക്ക് കയറുന്ന സ്ഥലത്ത് നിർത്താൻ വേണ്ടി തങ്ങൾ നിർദ്ദേശം നൽകി തങ്ങൾ മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി രണ്ട് കരങ്ങളും ഉയർത്തി മുറ്റത്ത് നിന്നുകൊണ്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്തു മെല്ലെ കടന്നു വന്ന് വീട്ടിന്റെ അകത്തേക്ക് കയറി വീട്ടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അധിക സമയവും ജനങ്ങൾക്കിടയിൽ ചെലവഴിച്ച ഷിഹാബ് തങ്ങൾ വീട്ടിലുള്ളപ്പോൾ കിടക്കാറുണ്ടായിരുന്ന വിശ്രമിക്കാറുണ്ടായിരുന്ന മുറിയിലേക്ക് പോയി ദീർഘസമയത്തേക്ക് പിന്നെ തങ്ങൾ പുറത്തേക്ക് വന്നില്ല ഒരു മൗനം വല്ലാത്ത ഒരു മൗനം പിന്നീട് ദിവസങ്ങളോളം തങ്ങളുടെ അടുക്കൽ പോകുന്ന ആരും തന്നെ തങ്ങളുടെ അടുത്ത് ബന്ധപ്പെട്ടവരാരും തന്നെ പത്നി മരണപ്പെട്ടതിനെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയുണ്ടായി ആരും അതേക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കേണ്ട ഷിഹാബ് തങ്ങളാകട്ടെ അതിനെയെല്ലാം തന്റെ ഉള്ളിൽ കടിച്ചമർത്തുകയും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വളരെ നിഷ്കളങ്കമായി വളരെ സൗമ്യനായി പുഞ്ചിരിക്കുകയും സൗമ്യമായി ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ശിഹാബുതങ്ങൾ തങ്ങൾ നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു അത് ഈ അക്ഷോഭ്യതയാണ് സമൂഹത്തെ സമുദായത്തെ വളരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ ശിഹാബുദങ്ങളെ പ്രാപ്തനാക്കിയത്